ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബി പോസിറ്റീവിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നത് ഹൗസിംഗ് ലോൺ പലിശ നിരക്കിൽ എങ്ങനെ കുറവ് വരുത്താം, ഇതുമൂലം എങ്ങനെ നമുക്ക് ലക്ഷങ്ങളുടെ നേട്ടമുണ്ടാക്കാം എന്നതാണ്. ഇന്നത്തെ കാലത്ത് വീട് എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഈ സ്വപ്നം സഫലീകരിക്കുന്നതിനായി എല്ലാവരും കൂടുതലായും ആശ്രയിക്കുന്നത് ഹൗസിംഗ് ഫിനാൻസ് സ്ഥാപനങ്ങളെയാണ്. എന്നാൽ ഈ ഹൗസിംഗ് ഫിനാൻസ് സ്ഥാപനങ്ങൾ നമ്മൾക്ക് ഒരു 5 വർഷം മുമ്പ് നൽകിയ ലോണിൻ്റെ പലിശയാണോ ഇന്ന് ഈ 2020 ലോൺ എടുക്കുന്ന ഒരാൾക്ക് നൽകുന്നത്? അല്ല, തീർച്ചയായിട്ടും അല്ല. കാരണം അന്നത്തെ ഇൻട്രസ്റ്റ് റേറ്റ് അല്ല ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ്. അന്ന് കൂടിയ ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടാവുക. എന്നാൽ ഇന്നത് 2% 3% ഒക്കെ കുറവിലാണ് ഇപ്പോഴത്തെ ലോണുകൾ ഈ സ്ഥാപനങ്ങൾ തന്നെ കൊടുക്കുന്നത്. എന്നാൽ പഴയ ലോണുകളുടെ ഉടമകളായ നമ്മൾക്ക് ഈ കുറവ് ലഭിക്കുന്നുണ്ടോ? ഇല്ല. ഈ കുറവ് നമുക്ക് എങ്ങനെ ലഭിക്കാം എന്നതാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നത്. ഇതിനായി ഞങ്ങൾ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത് LIC ഹൗസിംഗ് ഫിനാൻസിൻ്റെ ഫിനാൻസിനെയാണ്. ഇന്ന് ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ഹൗസിംഗ് ഫിനാൻസ് സ്ഥാപനമാണ് LIC. നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഒരു LIC ലോൺ ഉടമയാണെങ്കിൽ LIC ഹൗസിംഗ് ഫിനാൻസ് കസ്റ്റമർ പോർട്ടലിൽ കയറുക, എന്നിട്ട് നമ്മുടെ ലോൺ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം കാണുന്ന വിൻഡോയിൽ കൂടെ നമ്മളുടെ നിലവിലുള്ള ലോണിൻ്റെ എത്രയാണ് എമൗണ്ട്, എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് നമ്മൾ ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി എത്ര തവണ അടവ് ബാക്കിയുണ്ട് എന്നീ കാര്യങ്ങൾ നമ്മൾക്കിതിലൂടെ ദൃശ്യമാകും. അടുത്തതായി ചെയ്യേണ്ടത് മെനു ബാറിൽ മുകളിൽ ചേഞ്ച് ROI എന്നൊരു ഓപ്ഷൻ കാണാം. ചേഞ്ച് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതെ, ഈ ഓപ്ഷനാണ് നമുക്ക് ആവശ്യം. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അടുത്ത വിൻഡോയിലേക്ക് പോവുകയായി. അടുത്ത വിൻഡോയിൽ ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇത് ശ്രദ്ധാപൂർവം വായിച്ച ശേഷം എഗ്രി ചെയ്യുക. എഗ്രി ചെയ്ത ശേഷം കാണുന്ന വിൻഡോയിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നിലവിലുള്ള ലോണിന് നമ്മൾ എത്ര തിരിച്ചടവ് നൽകി, ഇനി പലിശയിനത്തിൽ എത്ര തിരിച്ചു നൽകാനുണ്ട്, മുതലിനത്തിൽ എത്ര തിരിച്ചു നൽകാനുണ്ട് എന്നീ കാര്യങ്ങൾ. അതിന് തൊട്ട് താഴെയായി നിലവിൽ ഈ സ്ഥാപനം ഈടാക്കുന്ന, അതായത് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന ഇൻട്രസ്റ്റ് റേറ്റ് നമുക്കതിൽ കാണാൻ സാധിക്കും. ഇതിലുദാഹരണമായി 10 വർഷം മുമ്പുള്ള ഒരു ലോണാണ് കൊടുത്തിരിക്കുന്നത്. 10 വർഷം മുമ്പുള്ള ഈ ലോണിന് നിലവിൽ 10.17% പലിശ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആയത് നമ്മൾ ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചേഞ്ച് ചെയ്യുന്നതോടുകൂടി 8.5% മാറുന്നതാണ്. ഇതുമൂലം നമ്മുടെ തിരിച്ചടവ് കാലാവധി 3 വർഷത്തോളം കുറവ് വരുത്തുവാൻ സാധിക്കും. കൂടാതെ പലിശ ഇനത്തിൽ ഏകദേശം 2 ലക്ഷത്തോളം രൂപയുടെ കുറവും വരുത്തുവാൻ സാധിക്കും. 2 ലക്ഷത്തോളം രൂപയുടെ കുറവ് എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ സംഖ്യയല്ല. സ്ഥിര വരുമാനക്കാരനായ ഒരാൾക്ക് ഇത് വളരെ വലിയൊരു സംഖ്യ തന്നെയാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. അതിൽ പറഞ്ഞിരിക്കുന്നത് നിശ്ചിത ഫീസുണ്ട്. ഈ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത EMI എപ്പോഴാണോ അതുമുതൽ നമ്മൾക്ക് ഈ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് മാറാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ടേക്ക് കെയർ. ബൈ.